ഭൂമിയിലെ നരകരാജ്യമായിട്ടുള്ള നോർത്ത് കൊറിയ, ഈ ഒരു രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത് പല ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടാണ്. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വരുമാനം. അത് എന്തൊക്കെയാണ് എന്നാണ് സീക്രട്ട് റൂം 39 കിമ്മണന്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. നോർത്ത് കൊറിയ നടത്തി വരുന്ന എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ബിസിനസ്സും നടത്തി വരുന്നത് ത്രൂ ദിസ് ഓർഗനൈസേഷൻ, ഈ ഒരു ഓർഗനൈസേഷൻ വഴിയാണ്. അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്, അതൊക്കെ മറ്റ് രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ അമേരിക്കന്റെ ഫേക്ക് ആയിട്ടുള്ള ഡോളേഴ്സ് പ്രിന്റ് ചെയ്യുന്നത്, ഹാക്കിംഗ്. ഈ ഒരു ഓർഗനൈസേഷന്റെ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ബില്യൺ കണക്കിനാണ്. 2014 ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ബംഗ്ലാദേശിന്റെ ബാങ്കിന് സെർവർ അടിച്ചു മാറ്റുന്നുണ്ട്. ഇതിലൂടെ ഹാക്കിങ്ങിലൂടെ $101 million, അതായത് ₹841 crore ഒറ്റടിക്ക് ഇവർ അടിച്ചു മാറ്റുന്നുണ്ട്. ഇതൊക്കെ വെറും ഒരു സാമ്പിള് മാത്രം. ഓയിൽ സ്മഗ്ലിംഗ് വെറുതെ ഒരു മെയിൻ പരിപാടിയാണ്. കാരണം അറബ് കൺട്രീസ് ഇവർക്ക് ഫ്യൂവൽ കൊടുക്കാറുള്ള വരെ ടോട്ടലി ബാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ, പെട്രോളും ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് വെറുതെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതിനായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് ഒരുപാട് ഗ്യാങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഹോങ്കോങ്ങിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഗ്യാങ് ആണ് സൺസിറ്റി ഗ്രൂപ്പ്. ഇവരുടെ പുറം ഭാഗത്തായിട്ട്, ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ഡ്രാഗണിന്റെ ടാറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് അവരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ. ഗാരിഡോ എന്ന മനുഷ്യനാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ. ആള് ചൈനയിലെ ജ്വല്ലറിയും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു. അതുകൊണ്ടുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് യുണൈക്ക എന്നൊരു ഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു ഷിപ്പ് വെച്ചിട്ടായിരുന്നു ഒരു പെട്രോളും ഡീസലും അതിലുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ നോർത്ത് കൊറിയയിലോട്ട് ചൈനന്റെ ഇന്റർനാഷണൽ സീ ബോർഡറും ക്രോസ് ചെയ്തിട്ട് പലപ്പോഴും കൊണ്ടുപോകാറുണ്ടായിരുന്നത്. ഒരുപാട് തവണ അത്തരത്തിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പോയിന്റിൽ ഇവര് പിടിക്കപ്പെടുന്നുണ്ട്. ചൈനീസ് ഗവൺമെന്റ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 2003 ഓസ്ട്രേലിയയിലോട്ട് നോർത്ത് കൊറിയ നിന്ന് കടൽ മാർഗം ഒരു ഷിപ്പ് ഇല്ലീഗലായിട്ട് കടക്കുന്നുണ്ട്. ഏകദേശം 3 പേരെ ഇതിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ ഷിപ്പ് മൊത്തമായിട്ട് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് തകർക്കുകയാണ് ചെയ്ത്. കാരണം അവർ ഷിപ്പിൽ മൊത്തമായിട്ട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡ്രഗ്സ്, അതായത് മെയിനായിട്ട് കറുപ്പ് ഒപ്പ്യം, അതാണ് വെറുതെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻകം. വെറുതെ രാജ്യത്തിന്റെ 20 മുതൽ 50% revenue ഈ ഒരു ഒപ്പ്യം ഈ ഒരു കറുപ്പിലൂടെയാണ്.